നിർണായകഘട്ടം പിന്നിട്ടു. ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. 29 ദിവസം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ചുറ്റിയ ശേഷം ഇന്ത്യയുടെ രണ്ടാം ചന്ദ്ര പര്യവേഷണമായ ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ദൌത്യത്തിലെ നിർണായക ഘട്ടമായിരുന്ന ദ്രവ എഞ്ചിൻ ജ്വലിപ്പിച്ച് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുകയെന്നത് പിന്നിട്ടത് രാവിലെ 9:02. നിർണായക ഘട്ടം വിജയകരമെന്ന് ISRO അറിയിച്ചു. ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ നിന്ന് 118 കിലോമീറ്റർ അടുത്ത ദൂരവും 18,078 കിലോമീറ്റർ കൂടിയ ദൂരവുമായ ഭ്രമണപഥത്തിലാണ് ചന്ദ്രയാൻ 2 പ്രവേശിച്ചത്. ചന്ദ്രനെ ചുറ്റാൻ ആരംഭിക്കുന്ന ഉപഗ്രഹത്തെ 5 ഘട്ടങ്ങളിലായി ഭ്രമണപഥത്തിൽ മാറ്റം വരുത്തി ചന്ദ്രനിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലേക്ക് എത്തിക്കും. സെപ്റ്റംബർ 1 ഈ പ്രക്രിയ പൂർത്തിയാകും. സെപ്റ്റംബർ 6 ചന്ദ്രയാനിലെ വിക്രം ലാൻഡറും ചന്ദ്രയാൻ 2 ഓർബിറ്ററും വേർപെടും. ഓർബിറ്റർ ഈ ഭ്രമണപഥത്തിൽ ഒരു വർഷം തുടർന്ന് ചന്ദ്രനെ നിരീക്ഷിക്കും. സെപ്റ്റംബർ 7 അതിനിർണായകമായ ലൂണാർ സോഫ്റ്റ് ലാൻഡിംഗ്. സെപ്റ്റംബർ 7 പുലർച്ചെ 1:30 to 2:30 ഇടയിലായിരിക്കും വിക്രം ലാൻഡർ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയെന്നാണ് ISRO പ്രതീക്ഷ. സോഫ്റ്റ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യയിലൂടെ ചന്ദ്രന്റെ ഉപരിതലത്തിലിറങ്ങുന്ന ലാൻഡറിൽ നിന്നും റോവർ പുറത്തിറങ്ങി ഉപരിതലത്തിൽ സഞ്ചരിച്ച് ഗവേഷണം നടത്തും. ഇതിൽ നേരത്തെ വിജയിച്ചത് അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളാണ്. പരാതി നൽകാനൊരുങ്ങി സിസ്റ്റർ ലൂസി. തനിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങളിൽ പോലീസിന് പരാതി നൽകാനൊരുങ്ങിയ സിസ്റ്റർ ലൂസി കളപ്പുര ഇന്ന് പരാതി പോലീസിന് നൽകും. അപവാദ പ്രചാരണം നടക്കുന്നത് മാധ്യമപ്രവർത്തകർ മഠത്തിലെത്തിയ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് വീഡിയോ പ്രചരിപ്പിച്ചത് മാനന്തവാടി രൂപത PRO ടീം അംഗമായ വൈദികനെന്നും സിസ്റ്റർ ലൂസി പറഞ്ഞു. കഴിഞ്ഞ ദിവസം സിസ്റ്റർ ലൂസി കളപ്പുരയെ മഠത്തിൽ പൂട്ടിയിട്ടതായി പരാതി ഉയർന്നിരുന്നു. ഈ വിവരം ലൂസി കളപ്പുര തന്നെ മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും അതേക്കുറിച്ച് അന്വേഷിക്കാൻ വാർത്താ സംഘങ്ങൾ അവിടെ എത്തുകയും ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകർ എത്തുമ്പോഴും മഠത്തിന്റെ മുൻവാതിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു. ആ സാഹചര്യത്തിൽ അടുക്കളവാതിൽ വഴിയാണ് മാധ്യമപ്രവർത്തകർ അകത്തു കടന്നതും ലൂസി കളപ്പുരയെ നേരിൽ കണ്ട് വിവരങ്ങൾ തിരക്കിയതും. ഇങ്ങനെ മാധ്യമപ്രവർത്തകരായ പുരുഷന്മാർ മഠത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്താണ് ലൂസി കളപ്പുരയ്ക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രചാരണം. തന്നെ പൂട്ടിയിട്ടത് കുർബാനയ്ക്ക് പോകുന്നത് തടയാനെന്നും അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ സംഭവമാണ് ഉണ്ടായതെന്നും സിസ്റ്റർ ലൂസി കഴിഞ്ഞ ദിവസം ആരോപണം ഉയർത്തിയിരുന്നു. പരിശോധനയ്ക്ക് വിദഗ്ധ സമിതി. മഴക്കെടുതിയെ തുടർന്ന് ഭൂമിയുടെ മേൽത്തട്ടിലുണ്ടായ മാറ്റങ്ങൾ പഠിക്കാൻ ഭൗമശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലുള്ള 49 സംഘങ്ങളെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് നിയോഗിച്ചു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും പരിസ്ഥിതി ദുർബല മേഖലകളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചവരെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. വിദഗ്ധ സമിതി പരിശോധിക്കുക. ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ, മറ്റ് വിചിത്രമായ ഭൗമ പ്രതിഭാസങ്ങൾ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങൾ, വലിയ വിള്ളലുകൾ ശ്രദ്ധയിൽപ്പെട്ട ഇടങ്ങൾ തുടങ്ങിയവ. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കോട്ടയം, എറണാകുളം, പാലക്കാട്, ഇടുക്കി, മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിലാകും ഭൗമശാസ്ത്രജ്ഞർ പരിശോധന നടത്തുക. മലപ്പുറത്തും വയനാടുമാണ് ഏറ്റവും കൂടുതൽ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഭൗമ പഠനങ്ങൾ നടത്തേണ്ടത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണെന്നിരിക്കെ അടിയന്തരമായി ഇത്രയും അധികം സംഘങ്ങളെ കേരളത്തിലേക്ക് അയക്കുന്നതിൽ GSIക്ക് തടസ്സങ്ങളുണ്ട്. സംസ്ഥാന തലത്തിൽ സംഘങ്ങളെ നിയോഗിച്ചത് മാറ്റിപ്പാർപ്പിച്ച ജനങ്ങളുടെ മടങ്ങിവരവടക്കം വൈകിപ്പിക്കുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട്. കമൽനാഥിന്റെ ബന്ധു അറസ്റ്റിൽ. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ ബന്ധു രതുൽ പുരി അറസ്റ്റിൽ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 354 കോടി രൂപ തട്ടിച്ചു എന്ന കേസിൽ ഇന്ന് പുലർച്ചെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സെൻട്രൽ ബാങ്ക് ഇലക്ട്രോണിക് സ്ഥാപനമായ മോസർ ബെയറിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു രതുൽ പുരി. വായ്പാ തട്ടിപ്പിൽ രതുൽ പുരിക്കെതിരെ കഴിഞ്ഞ ദിവസം CBI കേസെടുത്തിരുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട 6 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. രതുൽ പുരിക്ക് പുറമെ കമ്പനിയുടെ ഡയറക്ടർമാരായ ഇയാളുടെ അച്ഛനും അമ്മയ്ക്കും മറ്റ് 2 പേർക്കെതിരെയും CBI കേസെടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, വ്യാജരേഖ ഉണ്ടാക്കൽ, അഴിമതി എന്നീ കുറ്റങ്ങൾ ചുമത്തി. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം നിക്കിന ചേരും. നമസ്കാരം.